എല്ലാവർക്കും നീറായിലേക്ക് സ്വാഗതം. ഇന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ റോസ്റ്റിന് റെസിപ്പി ആയിട്ടാണ് വന്നത്. ഇതിനായി 1 കിലോ ചിക്കനാണ് എടുത്തത്. ഇതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തിന്, പിന്നെ 1 മീഡിയം സൈസിലുള്ള ഉള്ളി ഒന്ന് പേസ്റ്റാക്കിയത്, അതും വെറുതെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തത്, വെള്ളമൊന്നും ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് തൈര്, 1 ടീസ്പൂൺ നിറച്ച് കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഇതിലേക്ക് 1/2 ചെറുനാരങ്ങയുടെ നീര്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എടുക്കുന്ന നേരത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ചിക്കനിൽ എല്ലായിടത്തും മസാല ഒഴിച്ച് ഇനി ഇത് 1-20 മിനിറ്റ് മാറ്റി വെക്കുക. സമയമുണ്ടെങ്കിൽ 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. കൂടുതൽ നേരം വെച്ചാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനി 1 പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച്, ഇതിന് വെളിച്ചെണ്ണ തന്നെ എടുക്കണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, പച്ചമുളക്, ഞാനൊരു 4 പച്ചമുളക് എടുക്കും. ഓരോരുത്തർ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കും. ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മസാല ചേർത്തിയിട്ട് ചിക്കൻ ചേർത്തിയെടുക്കാം. നല്ല ഈസിയാണ്. ഒരു ഗസ്റ്റ് വരുമ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റി എടുക്കുക. ഒന്ന് മിക്സാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് 1-20 മിനിറ്റ് ഓടിക്കുക. ഇപ്പോൾ 1-20 മിനിറ്റ് കഴിഞ്ഞ് ചിക്കനും നല്ലോണം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്യും. കുറച്ച് ഗ്രേവിയോട് വേണമെങ്കിൽ ഈ സമയത്ത് തന്നെ എടുക്കുക. ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കറിവേപ്പിലയും മല്ലിയിലയും ഇട്ടിട്ട് അതെല്ലാം ഫ്രൈ ആക്കിയിട്ട് റോസ്റ്റ് ആക്കി എടുക്കുന്നതാണെങ്കിൽ കുറച്ച് നേരം കൂടി വെച്ച് എല്ലാ വെള്ളം വറ്റിച്ചെടുക്കും. ചിക്കനിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ചേർത്ത് വെക്കണം. കുറച്ച് അധികം മല്ലിയില ചേർത്ത് വെക്കണം. ഇങ്ങനെ ഈസി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ പൊറോട്ടിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം.